വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സിപിഐ ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊകേരിയെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആർ ശ്രീജിത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരു വനിതാ പ്രതിനിധി എത്തും എന്നുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ സത്യൻ മൊകേരിയെ തന്നെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ സത്യൻ മൊകേരിയുടെ 2014 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിചയം ഇതൊക്കെ കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവിത ലക്ഷ്മി, സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളാണ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചത്. പ്രവിത സൂചിപ്പിച്ച പോലെ വനിതാ നേതാക്കളുടെ അടക്കം പേരുകൾ ജില്ലകളിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നിരുന്നു. എന്നാൽ രാഷ്ട്രീയ മത്സരത്തിന് ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി എന്ന വിലയിരുത്തലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി വയനാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സിപിഐ സംസ്ഥാന കൗൺസിലും എക്സിക്യൂട്ടീവും തീരുമാനിച്ചത്. എക്സിക്യൂട്ടീവിലാണ് ഈ ജില്ലകളിൽ നിന്ന് വന്ന പല പേരുകൾ ചർച്ചയായത്. എന്നാൽ സംസ്ഥാന കൗൺസിലിൽ എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശം സത്യൻ മൊകേരി എന്ന ഒറ്റപ്പേര് മാത്രമായിരുന്നു. ആ പേര് സംസ്ഥാന കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാന കൗൺസിൽ ഏതാണ്ട് ഒരു മിനിറ്റ് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുന്നുള്ളൂ. അത്തരത്തിലുള്ള ചർച്ചകളൊന്നുമില്ലാതെ ഏകകണ്ഠമായി തന്നെ മത്സരത്തിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ വയനാടിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള സിപിഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. വയനാട് ഒരു വലിയ മത്സരത്തിലേക്ക് പോകുന്നു. പ്രിയങ്ക ഗാന്ധിയാണ് എതിരാളി. എങ്ങനെയാണ് സിപിഐ മത്സരം? അല്ല, കേരള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ 1980കൾക്ക് ശേഷം പ്രത്യേകിച്ച് LDF UDF മത്സരമാണ് പ്രധാനമായിട്ടും. LDF മത്സരിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുടെ ധാരണ എന്താ പറഞ്ഞാൽ BJP സ്പേസ് കിട്ടണമെന്നാണ്. ആ കൂട്ടത്തിൽ കുറേ കോൺഗ്രസ് സുഹൃത്തുക്കളുണ്ട്. എന്ന് പറഞ്ഞാൽ 80കൾക്ക് ശേഷം ആദ്യമായിട്ട് LDF മത്സരരംഗത്ത് മാറി നിൽക്കുക, എന്നിട്ട് കോൺഗ്രസ് BJP മത്സരമാക്കി മാറ്റി LDFനെ സ്പേസ് ഔട്ട് ചെയ്യാമുള്ളതാണ് പരിപാടി ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPI വളരെ ഗൗരവത്തിലാണ് മത്സരത്തെ കാണുന്നത്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇന്നത്തെ വിലയിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു. പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു. 24-ാം തീയതി കൺവെൻഷനാണ്. 27-ാം തീയതിക്കുള്ളിൽ എല്ലാ കൺവെൻഷനും പൂർത്തിയാവും. 30-നുള്ളിൽ ബൂത്ത് കൺവെൻഷൻ പൂർത്തിയാവും. വളരെ ഗംഭീരമായി തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ഉറച്ച പ്രതീക്ഷ. പ്രവിതാലക്ഷ്മി, നേരത്തെ ഇപ്പോൾ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MP ചോദിപ്പിച്ച പോലെ രാഷ്ട്രീയ മത്സരത്തിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇപ്പോൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സത്യൻ മൊകേരിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ CPI തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഷെഡ്യൂളും തീരുമാനിച്ചിട്ടുണ്ട്. 24-ാം തീയതിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LDF കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. അതിനുശേഷം 27-ാം തീയതിക്കകം എല്ലാ മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി 27 മുതൽ ശക്തമായ പ്രചരണ രംഗത്തേക്ക് LDF വരും. ആ നിലയ്ക്കുള്ള പ്രചാരണമാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചുമതലക്കാരനാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഈ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അണിനിരത്താൻ കഴിയുന്നു എന്നത് CPI തങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നൊരു കാര്യമായി തന്നെയാണ് കാണുന്നത്. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമായി തന്നെ കാണുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. പല പേരുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. സത്യൻ മൊകേരിയുടെ ഭാര്യയും ദേശീയ കൗൺസിൽ അംഗമായ P. വസന്തം, മഹിളാ ഫെഡറേഷൻ നേതാവ് ES ബിജിമോൾ, ഒപ്പം തന്നെ യുവനേതാവ് TT ജിസ്മോൻ അടക്കമുള്ളവരുടെ പേരുകൾ വന്നിരുന്നു. എങ്കിൽ പോലും ജില്ലകളിൽ നിന്ന് വന്ന പേരുകളിൽ ഏറ്റവും മുൻതൂക്കം ലഭിച്ചത് സത്യൻ മൊകേരിയുടെ പേരായിരുന്നു. ആ പേരിന് തന്നെ സംസ്ഥാന നേതൃത്വവും പിന്തുണച്ചു. അതിൻ്റെ കാരണം ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ വിശദീകരിക്കുകയും ചെയ്തു. അതായത് രാഷ്ട്രീയ മത്സരത്തിന് ഉതകുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ പരിഗണനയിലാണ് സത്യൻ മൊകേരി അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ സത്യൻ മൊകേരി CPI സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സത്യൻ മൊകേരി 24നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, 2014 തിരഞ്ഞെടുപ്പ് ഫലം അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല, വയനാടിലെ വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും LDFനോട് സഹകരിക്കും. കാരണം വെച്ചാൽ 2014 വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് കഴിഞ്ഞാൽ LDFനെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കണം എന്നുള്ളതാണ്. വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷ ആളുകളും കൃഷിക്കാരും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്, പാവപ്പെട്ട തൊഴിലാളികളാണ്. ആ കൃഷിക്കാരുടെയും തൊഴിലാളികളെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് LDF ആണ്.